ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ആയിരക്കണക്കിന് പലസ്തീനികൾ അഭയം തേടിയ ഗാസ മുനമ്പിലെ തെക്കൻ നഗരമായ റഫയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അത്യന്തം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകുന്നു. ക്രൂരമായ ഇസ്രായേൽ ആക്രമണത്തിൽ വീട് വിട്ട് ഓടിപ്പോകാൻ നിർബന്ധിതരായ ലക്ഷക്കണക്കിന് സിവിലിയന്മാരുടെ അവസാനത്തെ ഒരു അഭയകേന്ദ്രമാണ് റഫയെന്ന് വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പലസ്തീനികളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ ശക്തമായി അപലപിക്കുന്നതായും ഇതിനെ തങ്ങൾ ശക്തമായി എതിർക്കുമെന്നും സൗദി അറേബ്യ പറയുന്നു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ബോധപൂർവമായ ലംഘനങ്ങളാണ് നടക്കുന്നതെന്നും ഇസ്രായേലിനെ തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഉടൻ യോഗം ചേരണമെന്നും സൗദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ 2.4 ദശലക്ഷം ജനങ്ങളിൽ പകുതിയും ഇപ്പോൾ റഫ നഗരത്തിലാണ് അഭയം തേടിയിട്ടുള്ളത്. ഗാസയുടെ തെക്കൻ നഗരമായ റഫയിൽ സൈനിക ആക്രമണം നടത്തുന്നത് ദുരന്തമാകുമെന്ന് അമേരിക്കയും ഇസ്രായേലിനിപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റഫയിലേക്ക് പടനയിക്കാൻ തയ്യാറെടുക്കാൻ തൻ്റെ സൈന്യത്തോട് പറഞ്ഞതായി ഇസ്രായേൽ നേതാവ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുടെ ഈ പ്രതികരണം. ഈജിപ്തിൻ്റെ അതിർത്തിയിലുള്ള ആ നഗരത്തിൽ ഏകദേശം 1.5 ദശലക്ഷം പലസ്തീനികൾ ഇപ്പോഴുണ്ട്. അഭയാർത്ഥികളെ പരിഗണിക്കാതെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് വൈറ്റ് ഹൗസും പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റാഫയിലെ 8 പേരുൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രതികരണം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഒരു വീടിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് വന്ന് വീണു എന്നാണ് ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റായ സലേം എൽ റൈസ് റോയിട്ടേഴ്സിനോട് പറഞ്ഞത്. റാഫയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്കായുള്ള ക്യാമ്പിൽ താമസിക്കുന്ന ആളാണ് അദ്ദേഹം. റാഫയിലെ ഭൂരിഭാഗം ആളുകളും ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് യുദ്ധം കാരണം അഭയം തേടി വന്നവരാണ്. അടുത്ത ആക്രമണം വരുന്നതിന് മുമ്പ് വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് ഇവരുടെയൊക്കെ അവസാനത്തെ പ്രതീക്ഷ. അവർ റാഫയിലേക്ക് വന്നാൽ അത് ഞങ്ങളുടെ അവസാനമായിരിക്കും, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല എന്നാണ് റാഫ ക്യാമ്പിലുള്ളവർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കൽ ക്യാമ്പാണിപ്പോൾ റാഫ എന്നും പറയുന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള ടെൻറ്റുകളിൽ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമായി കാത്തിരിക്കുകയാണ് ആ ഒരു ജനത. പകർച്ചവ്യാധികൾ അവിടെ ഇപ്പോൾ വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇസ്രായേൽ യുദ്ധവുമായി എത്തുന്നത്. സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയാണ്, കൂട്ടക്കൊലയാണ് നെതന്യാഹു നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ സുഹൃത്തായ അമേരിക്ക പോലും അതിനെ തള്ളിപ്പറയുന്നുവെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ റാഫയിൽ നടക്കാൻ പോകുന്ന കൂട്ടക്കുരുതിയുടെ ആ ഭീകരത.